വെൽക്കം ടു റീറ്റാസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഡ്രൈ ചിക്കനാണ്. ഡ്രൈ ചിക്കൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 വലിയ സ്പൂൺ മുളക് പൊടി, അത് വെള്ളത്തിൽ കുതിർത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ കടുക്, 1 ചെറിയ ടീസ്പൂൺ ഉലുവ വറുത്തതാണ്. കുരുമുളക് 1 വലിയ ടീസ്പൂൺ, ചെറിയ ഉള്ളി 1 ചെറിയ കപ്പ്, വെളുത്തുള്ളി 6-7 അല്ലി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വലിയ ഉള്ളി സഫാള 2 എണ്ണം, അത് നീളത്തിൽ അരിഞ്ഞതാണ്. കറിവേപ്പില, ഈ വലിയ ഉള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. വലിയ ഉള്ളി ആദ്യം നമുക്ക് എണ്ണയിൽ ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കാണിക്കാം. എണ്ണ ചൂടാക്കുമ്പോൾ സഫാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് ഗോൾഡൻ ബ്രൗണിൽ വറുത്തെടുക്കാം. സവാള ഒരുവിധം വഴന്നു വരുന്നുണ്ട്. സവാള ഗോൾഡൻ കളറായി. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. കോരിയെടുക്കാം. സവാള മാറ്റി വെച്ചു. ഇനി ഇതിൽ അരച്ച മസാല ചേർക്കാം. ചെറിയ ഉള്ളി 1 ചെറിയ കപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉലുവ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് അരച്ചതാണ്. ഈ മസാല എണ്ണി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. മസാല എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം. മസാല നല്ലവണ്ണം വഴന്നു വന്നാൽ ചിക്കൻ ചേർക്കാം. സൈഡിൽ നിന്ന് എണ്ണ തെളിയുന്നതുവരെ വഴറ്റിയെടുക്കാം. മസാല നന്നായി വഴന്നു. ഇനി ഇതിൽ ചിക്കൻ ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കും. ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം.
ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കും. മിക്സ് ചെയ്തു ഇനി ഇത് അടച്ച് വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി അടിച്ച് വെച്ച് വേവിക്കാം. മൂടി തുറന്ന് നോക്കാം. ചിക്കൻ ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി വഴിഞ്ഞ് വരണം, ഡ്രൈ ആവും. കുറച്ച് കടിപ്പത്ത് ചേർക്കാം, കരിവേപ്പില ചേർക്കാം. ഡ്രൈ ചിക്കൻ റെഡിയായി. ഇനി ഇതിൽ സവാള വറുത്തത് ലേശം ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചിക്കൻ റെഡിയായി. ഇനിയും ഇത് ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി ഗ്യാസ് മേൽ വെച്ചിട്ട് ഡ്രൈ ആക്കാം. ഞാൻ ഇത്രയാണ് ഡ്രൈ ആക്കിയത്. ഇനി ഇതിൽ വറുത്ത സവാള ചേർക്കാം. കറിവേപ്പിലയും സവാളയും ചേർത്ത് ഡ്രൈ ചിക്കൻ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. നമസ്കാരം.